ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി നെക് ഡിസൈനാണ് കാണിക്കുന്നത്. നൈറ്റിക്കും ചുരിദാറിനൊക്കെ പറ്റുന്ന അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലേസും അതുപോലെ തന്നെ മറ്റേ കട്ട് പീസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് മനസ്സിലായല്ലോ. അപ്പം നമുക്കിതിൽ ക്യാൻവാസ് വേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പീസിൻ്റെയൊക്കെ നീളം വീതിയൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ഷോൾഡർ ഇതിൽ ഞാൻ 6 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നൈറ്റിക്കും ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പീസ് തുണി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. തുണി മടക്കിയ ശേഷം നമുക്ക് 5 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളമാണ് നമ്മുടെ തുണിക്കുള്ളത് കേട്ടോ, മടക്കിയ ശേഷം. ഓക്കെ, അതിന് നമുക്ക് നേരെ നമ്മളുടെ ഈ ഒരു മടക്കിയ പീസിൻ്റെ മെയിൻ പീസിൻ്റെ കൂടെ നമ്മളതിങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ പിന്നെ അപ്പം ഞാനിതിൽ നെക്കിന് നമുക്ക് ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെക്കിൻ്റെ എക്സാക്ട് അളവ് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് നെക്കിൻ്റെ ഡെപ്ത് ശരിക്കും 5.5 വേണ്ടെന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് വരുമ്പോൾ 5.5. ഇപ്പോൾ എനിക്ക് നെക്കിൻ്റെ അകലം വന്നിട്ട് 2.25 വേണമെങ്കിൽ 2.25 മാർക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു ബോക്സ് ഇതുപോലെ തന്നെ വരച്ചിട്ട് സ്ക്വയറിനേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൽ നിന്നും നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ തയ്ച്ച് വരുമ്പോൾ തയ്യൽ തുമ്പ് പിടിച്ചു പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചുറ്റും നമ്മളൊരു 2 ഇഞ്ചിന് സ്ക്വയറിൻ്റെ ബോർഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ക്യാൻവാസ് പറഞ്ഞ സാധനം ഉപയോഗിക്കാതെയാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ചുറ്റും നമ്മളൊരു 2 ഇഞ്ച് ബോർഡറിന് വേണ്ടി നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ മിക്ക നെക് ഡിസൈൻസ് ഇട്ടതും ക്യാൻവാസ് വെച്ച് ചെയ്താണ്. പക്ഷേ ഈ ഒരു ഇതിന് ക്യാൻവാസ് നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, വരച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ഉൾ നെക്ക് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത്ര സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമുക്കിനി മെയിൻ പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നെക്ക് പീസ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ആ ചോക്ക് കൊണ്ട് വരച്ച ഭാഗം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അപ്പുറത്തെ സൈഡ്. ഇപ്പം നമ്മൾ തുണി ഇത് മടക്കിയാണല്ലോ വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ സംഭവം ഇതുപോലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ നമ്മൾ ഇതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇത് തുറന്നു വെച്ച ശേഷം അതിൻ്റെ 3 സൈഡും ഒന്ന് മടക്കിയടിക്കണം. ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയാൽ മതി. ഇതേ ഞാൻ കാണിച്ചു തരാം. അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കിയടിക്കുക. കാരണം നമ്മൾ ക്യാൻവാസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മടക്കിയടിക്കുക അങ്ങനെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു 3 സൈഡൊന്നും മടക്കിയടിച്ച് കൊണ്ടുവരാം. ചുമ്മാ ഒരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി 3 സൈഡും അടിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഇനി നമ്മളുടെ മെയിൻ പീസിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. നൈറ്റിയാണെങ്കിൽ നൈറ്റി, ചുരിദാറാണെങ്കിൽ ചുരിദാർ. ഇതിൻ്റെ ഉൾവശത്താണ് നമ്മുടെ ഈ ഒരു പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ക്വയറിൻ്റെ ഭാഗം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ അടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് കൊണ്ടുവരാം. ദേ നിങ്ങൾക്ക് ചോക്കിൻ്റെ ആ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കോർണറുകൾ മാത്രം ഒന്ന് തയ്യലിൽ തട്ടാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോർണറുകൾ മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു നമ്മളുടെ ഈ പ്ലെയിൻ മെറ്റീരിയലിൽ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ നമുക്ക് ക്യാൻവാസിൽ തിരിച്ചിടുന്ന പോലെ പെർഫെക്റ്റായിട്ട് നിൽക്കില്ല. കാരണം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഫുൾ കോട്ടൺ അല്ല, കോട്ടൺ മിക്സ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇരിക്കാൻ പ്രയാസം വരും. അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇങ്ങനെ നമ്മൾ ആക്കിയ ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. അതായത് കഴുത്തിൻ്റെ സ്ക്വയർ ഉൾനെക്ക് സ്ക്വയറിൻ്റെ ഭാഗവും അതുപോലെ തന്നെ പുറം നെക്കിൻ്റെ ഭാഗവും ബോർഡറിൻ്റെ എൻഡ് വശവും നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് കണ്ടല്ലോ, ഈ സ്ക്വയർ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൽ ക്യാൻവാസ് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കത് സ്റ്റിഫായിട്ട് നിൽക്കില്ല. പക്ഷേ നൈറ്റിക്കൊക്കെ നമുക്ക് ചുരിദാർ നൈറ്റിക്കൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് മേടിക്കണതിലൊന്നും ക്യാൻവാസ് വെക്കാറില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിഫ് കിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഇടുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ച് നല്ല രീതിയിൽ പിടിച്ചൊന്ന് അയൺ ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ നെക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മൾ മേടിക്കുന്ന റെഡിമെയ്ഡ് നൈറ്റികളിലൊന്നും അങ്ങനെ ക്യാൻവാസ് അധികം അവർ ഉപയോഗിക്കാറില്ല. ചുരിദാറിൽ ഇപ്പോൾ ഒട്ടും ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വയറിനെ കടിച്ച ശേഷം അതിൻ്റെ ബോർഡറിൻ്റെ എൻഡ് വശം നമ്മളുടെ മെയിൻ പീസിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക കേട്ടോ.
അത്രയും സിമ്പിളാണ് ഈ ഒരു നെക്ക് ചെയ്യാനായിട്ട്. യു നെക്ക് അല്ല, നമ്മളതിൽ ചെയ്തിരിക്കുന്നത് സ്ക്വയറാണ്. അപ്പം ക്യാൻവാസ് ഇല്ലാതെ നമ്മളൊരു സ്ക്വയർ നെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടത്. അപ്പം നമ്മളിത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്തു വരിക. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, ഒരു ലൈക്ക് മറക്കല്ലേ കേട്ടോ. അതെ, അപ്പം നമ്മൾ നേരെ ഇവിടെ നീഡിലിറക്കി, പ്രഷർ ഫുഡ് പൊക്കി, തുണി തിരിച്ചു, വീണ്ടും നമ്മൾ നേരെ ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ ലേസ് എടുത്ത ശേഷം, ലേസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ സൈഡ് ചുറ്റും നമുക്കൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് അടിച്ച് കൊടുക്കണം. അപ്പം നമ്മളിത് കണ്ടല്ലോ, അതെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട്, ഇങ്ങനെ വെച്ച് ഇവിടെ വരുമ്പോൾ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതേ കണ്ടല്ലോ, ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് ചെയ്ത് വരിക, ശ്രദ്ധിച്ചോളൂ. അവിടെ നീഡിലിറക്കി, പ്രഷർ ഫുഡ് പൊക്കിയ ശേഷം നമ്മൾ ആ ഒരു നമ്മളുടെ ലേസ് ഒന്ന് മടക്കി അടിച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചു വരിക. അവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മളുടെ ആ ഒരു ലേസ് ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ചെയ്തു വരിക കേട്ടോ. അവിടെ വന്ന് നീഡിലിറക്കി, പ്രഷർ ഫുഡ് പൊക്കി, നമ്മൾ വീണ്ടും ഇതിൽ കൂടെ ഇങ്ങനെ തെച്ച് ചെയ്ത കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്ര വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ അതിൽ കാണിച്ചിരിക്കുന്നതേ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, വീഡിയോ ഇട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ചുരിദാറിനാണെങ്കിൽ, നൈറ്റിക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഓർഡറുകൾ കിട്ടും ചുരിദാറൊക്കെ ഇതുപോലെ തയ്ച്ച്. നൈറ്റി പ്രത്യേകിച്ച് നൈറ്റിക്ക് ഒരുപാട് ഡിമാൻഡ്സുകളാണ്. അപ്പോൾ വീഡിയോ ഇട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.